90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഇന്ത്യയിൽ ഏറ്റവും ചിലവ് കുറഞ്ഞതും ക്വാളിറ്റി ഉള്ളതുമായ എഡ്യൂക്കേഷണൽ ആപ്പ്. ഉളുപ്പ് എന്ന് പറയുന്ന ഒന്നില്ലാത്തത് കൊണ്ടാണ് ഇപ്പോഴും ചിരിക്കാൻ പറ്റുന്നത്. അത് മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ കൈകൊണ്ട് കരട തടി കൊണ്ടവരാണ് ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ വീണ്ടും തുടങ്ങി നോക്കുകയാണ്. ജനങ്ങളുടെ സാമാന്യ ബുദ്ധി ചോദ്യം ചെയ്യരുത്. ജനങ്ങൾ ജനങ്ങളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിലയിരുത്തുന്നത്. അഴിമതിയിൽ മുങ്ങിക്കുളിച്ചവർ, അഴിമതി തൊട്ടു തീണ്ടാത്തവരെ കുറിച്ച് ഇതാ അഴിമതി 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 എന്ന് പറഞ്ഞാൽ ജനമത് അംഗീകരിക്കൂ. തീർച്ചയായും സി ബി ഐ അന്വേഷണം തുടരാം എന്നുള്ള, പൂർണ്ണമായ അർത്ഥത്തിൽ തുടരാമെന്നുള്ള, ഞാൻ നൽകിയ പരാതി പൂർണ്ണമായി തുടരാമെന്നുള്ള ഹൈക്കോടതിയുടെ വിധി ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നത്. വീട് മുടക്കിയെന്നുള്ള ദുഷ്പ്രചരണം നടത്തിയ ആളുകൾക്കെതിരായുള്ള വലിയ മറുപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. ഈ ഹൈക്കോടതി വിധിയെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് സി ബി ഐ അന്വേഷണത്തിന് സി ബി ഐ എത്രയും പെട്ടെന്ന് അന്വേഷണവുമായി മുന്നോട്ട് പോകണം. ഇതിൻ്റെ യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ഈ കൊള്ളക്കാർക്ക് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിലെ വിദേശ സംഭാവന നിയന്ത്രണ നിയമലംഘനം സി ബി ഐ അന്വേഷിക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുള്ള സർക്കാരിൻ്റെയും യൂണിടാക്കിൻ്റെയും ഹർജികൾ ഹൈക്കോടതി തള്ളിയതോടെ സി ബി ഐ അന്വേഷണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന സർക്കാർ വാദം പൊളിയുകയാണ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയിൽ നടന്നത് സി എ ജി ഓഡിറ്റ് ഒഴിവാക്കാനുള്ള ഉദ്യോഗസ്ഥ തലത്തിലുള്ള ക്രിമിനൽ ഗൂഢാലോചനയെന്നാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം. സർക്കാരിന്റെ കരണത്തേറ്റടിയെന്ന് പ്രതിപക്ഷം, അപ്പീൽ പോകുമെന്ന് സർക്കാർ. അതിർത്തിക്കപ്പുറത്തെ അധികാരികൾ കൂടി ഉൾപ്പെട്ട ഉന്നത തലത്തിലെ ക്രിമിനൽ ഗൂഢാലോചന സി ബി ഐ അന്വേഷിക്കുന്നത് തടയാൻ സർക്കാർ അപ്പീൽ നൽകുന്നത് ശരിയാണോ? ക്രിമിനൽ കുറ്റത്തിന്റെ പരിധിയിൽ രാഷ്ട്രീയ നേതൃത്വം ഇപ്പോൾ ഇല്ലെന്ന കോടതിയുടെ പരാമർശം പ്രതികൂലമായ വിധിക്കിടയിലും സർക്കാരിന് ആശ്വസിക്കാനുള്ള വക നൽകുന്നുണ്ടോ? എൻകൗണ്ടർ പരിശോധിക്കുന്നു. ഹൈക്കോടതി വിധി കുറിക്കുന്നത് സർക്കാരിന് ലൈഫോ ഡെത്തോ? അതിഥികളായി ഡിവൈഎഫ്ഐ ട്രഷറർ എസ് കെ സജീഷ്, കെ പി സി സി സെക്രട്ടറി ബി ആർ എം ഷഫീർ, ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എസ് സുരേഷ്, സുപ്രീംകോടതി അഭിഭാഷകൻ എം ആർ അഭിലാഷ് എന്നിവർ ചേരുന്നു. ആദ്യം ഡിവൈഎഫ്ഐ ട്രഷറർ എസ് കെ സജീഷിലേക്ക്. സജീഷ്, ഈ കോടതി വിധിയുടെ പേജ് നമ്പർ 41 പറയുന്ന ഒരു വാചകം വളരെ പ്രധാനപ്പെട്ടതാണ്. എ വെൽ ഡിസൈൻഡ് ഫൗൾ പ്ലേ ആൻഡ് ക്രിമിനൽ കോൺസ്പിരസി ടു മിസ്അപ്രോപ്രിയേറ്റ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ബൈ ഇവേഡിംഗ് ഓഡിറ്റ് ബൈ സി എ ജി ആർ പ്രൈമ ഫേസിയെ ക്ലിയർ ഫ്രം ദി സെഡ് ഫാക്ട്സ് ആൻഡ് അസച്ച്. സി എ ജി ഓഡിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ കേസെന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുമ്പോൾ, ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്തു കൊണ്ടുവരാൻ സി ബി ഐയെ അനുവദിക്കുന്നതല്ലേ മടിയിൽ കനമില്ലാത്ത സർക്കാരിൻ്റെ ധൈര്യം? എന്തുകൊണ്ട് അതിനു പകരം സി ബി ഐ അന്വേഷണത്തെ തടയാൻ ഈ കോടതി വിധിയെ മറികടക്കാനുള്ള അപ്പീലുമായി സർക്കാർ പോകുന്നു? അത് ന്യായമാണോ? ശ്രീ അരുൺ, ഇതിൽ പ്രധാനമായും കാണേണ്ട ഒരു വിഷയം, സി ബി ഐ അന്വേഷിക്കുന്നത് ശരിയായ രീതിയിലല്ല. സി ബി ഐക്ക് താല്പര്യങ്ങളുണ്ട്. കേന്ദ്ര ഏജൻസികളെല്ലാം സ്വീകരിക്കുന്ന താല്പര്യങ്ങൾ നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അതുകൊണ്ടാണ് ഒരു കത്ത് ലഭിക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഒരു 24 മണിക്കൂർ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് കേസ് എടുത്തെടുക്കാൻ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ സി ബി ഐ ഇങ്ങനെ തയ്യാറാകുന്നത് നമുക്കറിയാം. അതേ സ്ഥാനത്ത് കോടതിയുടെയും സർക്കാരിൻ്റെയും എല്ലാം നിർദ്ദേശമുണ്ടായിട്ടും ടൈറ്റാനിയൻ കേസ്, യു ഡി എഫിൻ്റെ നേതാക്കന്മാർ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ പ്രതിയായി നിൽക്കുന്ന കേസ് അന്വേഷിക്കാൻ വേണ്ടി സി ബി ഐ ഒട്ട് തയ്യാറാകുന്നുമില്ല. അതിന് ഒരു വർഷമായി സി ബി ഐ അന്വേഷണത്തിന് പോയിട്ട് അതൊന്നും സി ബി ഐക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. അപ്പോൾ സി ബി ഐ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി കടന്നു വരുന്ന രീതിയാണ് ഞങ്ങൾ എതിർത്തിട്ടുള്ളത്. അല്ലാതെ ഇതിനകത്ത് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അതുകൊണ്ടാണല്ലോ സർക്കാർ എങ്ങനെ പരിശോധിക്കും? സജീഷ്, യു എ ഇ കൗൺസിൽ ജനറൽ ഉൾപ്പെട്ട യു എ ഇ കൗൺസിൽ ജനറലിന്റെ എക്കണോമിക് ഹെഡായിട്ടുള്ള സാമ്പത്തിക വിഭാഗത്തിന്റെ തലവൻ ഖാലിദ് 3,80,00,000 രൂപ കൈക്കൂലി വാങ്ങിയ കേസ് കേരളത്തിലെ വിജിലൻസ് എങ്ങനെ കേരളത്തിൽ ഇരുന്നുകൊണ്ട് അന്വേഷിക്കും?
ഈ ഇട്ടാവട്ടമായ കേരളത്തിനപ്പുറത്തേക്ക് എന്ത് ജൂറിസ്ഡിക്ഷനാണ് ഈ വിജിലൻസിനുള്ളത്? ഖാലിദ് എവിടെയാണെന്നറിയാമോ? അങ്ങേക്ക് ഈജിപ്തിലാണ്. ആ ഈജിപ്ഷ്യൻ പൗരനായ ഖാലിദിനെ കൂടി ഉൾപ്പെട്ട ഒരു കിക്ക് ബാക്ക് കേസാണിത്. ഇതെങ്ങനെയാണ് വിജിലൻസ് പരിശോധിക്കുന്നത്, സി ബി ഐ തടയുന്നത്? നിങ്ങൾ ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് സജീഷ്? സി ബി ഐ തടയുക എന്ന നിലപാടല്ല. സി ബി ഐ നിയമപരമായ രീതിയിൽ വരുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല. പക്ഷേ സി ബി ഐ വരുന്ന രീതിയും സി ബി ഐ കൈകാര്യം ചെയ്യുന്ന കേസ് അന്വേഷണത്തിൻ്റെ വഴികളും എല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നിയമപരമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഹൈക്കോടതിയിൽ ഇപ്പോൾ എഫ് സി ആർ ഐ നിയമത്തിൻ്റെ പരിധിയിൽ ഈ കാര്യങ്ങൾ വരില്ല എന്നതുകൊണ്ട് നേരത്തെ നമ്മളുടെ ആവശ്യങ്ങളൊക്കെ വളരെ ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടുള്ള വിഷയമാണ്. അപ്പോൾ അത് സർക്കാർ ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യുന്നു. ഈ വിധി ഉണ്ടാകുമ്പോൾ തന്നെ ആ വിധിയിൽ താങ്കൾ പരാമർശത്തിനപ്പുറത്തേക്ക് ചില ഭാഗങ്ങൾ കൂടി നാം കാണേണ്ടതുണ്ടല്ലോ. അതായത് ഈ വിധിക്കകത്ത് പറയുന്ന മറ്റൊരു ഭാഗമുണ്ടല്ലോ. ദി കോർട്ട് ഹവർ ഹെൽഡ് ദാറ്റ് ദി ക്രിമിനൽ ലയബിലിറ്റി ഓഫ് ദ നോൺ പൊളിറ്റിക്കൽ ആക്ടേഴ്സ് ഇൻ ദിസ് കേസ് കനോട്ട് ബി എക്സ്റ്റെൻഡ് ടു ദി പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ടു ദ ഓഫ് ദ സ്റ്റേറ്റ് ജസ്റ്റ് ബിക്കോസ് ദ ക്രൈം വാസ് ഡൺ വൈൽ എക്സിക്യൂട്ടിംഗ് എ പോളിസി ഡിസിഷൻ ഓഫ് ദ ഗവൺമെൻറ്. സർക്കാരിൻ്റെ നയപരമായ ഒരു പദ്ധതി നടപ്പിലാക്കുന്നതിനിടയിലാണ് അഴിമതി നടന്നത് എന്നതുകൊണ്ട് ഉദ്യോഗസ്ഥരോ ഏജൻസികളോ ഉൾപ്പെട്ട ക്രിമിനൽ പ്രവൃത്തികളുടെ ഉത്തരവാദിത്വം രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ നേർക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ആ ഉദ്ദേശമാണ് ഇവർക്കെല്ലാം ഉണ്ടായിരുന്നത് എന്നതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഇവർ ലക്ഷ്യം വെച്ചതെന്താണ്? ഇത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്. ആ ഗവൺമെൻറ് ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നു. കേരളത്തിൽ ഭൂമിയില്ലാത്ത അനേക ആയിരങ്ങൾ, അവർക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുക, വീടില്ലാത്തവർക്ക്, ഭൂമിയില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുക, അവർക്ക് താമസിക്കാൻ മാന്യമായൊരു വാസസ്ഥലം ഉണ്ടാവുക, അതിനൊരു പദ്ധതി, ഒരു മിഷൻ വരുന്നു. അതായിരുന്നല്ലോ ലൈഫ് മിഷൻ. ആ ലൈഫ് മിഷനിലൂടെ കേരളത്തിൽ മുൻ പരിചയമില്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു സംസ്ഥാനത്ത് നടക്കാത്ത രീതിയിൽ ലോകത്ത് തന്നെ, ഒരു മൂന്നാം ലോക രാജ്യത്തൊക്കെ ഇത്ര വലിയ ഒരു ഭവന നിർമ്മാണ പദ്ധതി ഉണ്ടായിട്ടുണ്ടാവില്ല. അതിൻ്റെ ഭാഗമായി 250,000+ വീടുകൾ നിർമ്മിക്കപ്പെടുന്നു. അതിൽ 140 വീടെടുത്തുകൊണ്ട് ആ പദ്ധതിയെ ആകെ 250,000+ മനുഷ്യർക്ക് വീട് നൽകിയ ആ പദ്ധതിയെ ആകെ ഇകത്തിക്കാണിക്കാനാണല്ലോ ഇവർ ശ്രമിച്ചത്. ആ ഇകത്തിക്കാണിക്കലായിരുന്നു ഇവരുടെ ലക്ഷ്യവും. ആ ലക്ഷ്യത്തിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് പെടില്ല എന്ന് ഹൈക്കോടതി വിധിയിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകുന്നു. ഈ 27-ാമത്തെ പേജിൽ പറയുന്ന സോ ആസ് ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ ലയബിലിറ്റി അസ് അഗെയിൻസ്റ്റ് ദം ബൈ വെർച്യു ഓഫ് ദ ഡെഫിനിഷൻ നിൽക്കില്ല. അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഈ ക്രിമിനൽ ലയബിലിറ്റി ഇല്ല എന്ന് പറയുന്ന ഭാഗം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതാണല്ലോ ഞാനിപ്പോ പറഞ്ഞത്. അതായത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വിധിയിൽ നിങ്ങൾ ഇത് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അതേ വിധിയിലാണ് സി ഇ ജി ഓഡിറ്റ് ഒഴിവാക്കാൻ വേണ്ടി നടത്തിയ ക്രിമിനൽ ഗൂഢാലോചന ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഇതേ കോടതി ഇതേ വിധിയുടെ മറ്റൊരു ഭാഗത്ത് പറയുന്നു. അത് അംഗീകരിക്കുന്നില്ലേ നിങ്ങൾ? അരുൺ, എന്താണ് ഞാൻ പറഞ്ഞത്? ഡോക്ടർ അരുൺ, ഞാൻ പറഞ്ഞത് അതായത് ഞങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്ന കാര്യം എന്തായിരുന്നു? ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിൽ 250,000+ ആളുകൾക്ക് വീട് നൽകുന്ന ഒരു പദ്ധതി. ആ പദ്ധതിയെ ഇകത്തിക്കാണിക്കാൻ വേണ്ടി 140 വീടുകളുടെ കാര്യമെടുത്തുകൊണ്ട് അതിൽ വലിയ രാഷ്ട്രീയ അഴിമതിയുണ്ട്, ഭരണ നേതൃത്വത്തിന് അഴിമതിയുണ്ട്, മാത്രമല്ല കോടതി തന്നെ സമ്മതിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ വളരെ കോംപ്രിഹെൻസീവ് ആയിരിക്കുന്ന ഒരു വികസന പദ്ധതിയാണ് ഈ ലൈഫ് മിഷൻ പദ്ധതി എന്ന് ഈ കോടതി തന്നെ സമ്മതിക്കുന്നുണ്ട്. തുടർന്ന് വരുന്ന പേജുകളിൽ നമ്മൾ അതിലേക്ക് വരാം, രാഷ്ട്രീയ ആരോപണങ്ങളിലേക്ക് ചർച്ച വരാം. പക്ഷേ എനിക്കറിയേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, സർക്കാരിന്റെ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ് ഈ ക്രിമിനൽ ലയബിലിറ്റിയിൽ പങ്കാളിയല്ലെന്ന് പറയുന്ന കോടതി വിധിയെ നിങ്ങൾ സ്വാഗതം ചെയ്യുമ്പോൾ ഇതിൽ ക്രിമിനൽ ഗൂഢാലോചന നടത്തി സി എ ജി ഓഡിറ്റ് ഒഴിവാക്കാൻ വേണ്ടി ഉന്നത തലത്തിലുള്ള ഒരു ഗൂഢാലോചന, ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന കോടതി വിധി നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഈ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായും അഭിപ്രായ വ്യത്യാസമുണ്ടല്ലോ. ഗവൺമെന്റ് കോടതിയിൽ ഈ ഇപ്പോൾ സി ബി ഐ കേസ് കൈകാര്യം ചെയ്ത രീതി നിലനിൽക്കുന്നതല്ല എന്നാണ് പറഞ്ഞത്. അത് ഗവൺമെന്റ് അഭിപ്രായമാണ്. ആ അഭിപ്രായം നിലനിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ കോടതി വിധി നിങ്ങളെ ഒഴിവാക്കുന്നു, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ ഒഴിവാക്കുന്നു എന്നത് മാത്രം എടുക്കുകയും ക്രിമിനൽ ഗൂഢാലോചന എന്നുള്ള കോടതിയുടെ വിധി നിലനിൽക്കുന്നതല്ലെന്ന് പറയുന്നതിലെയും ഇരട്ടത്താപ്പാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. മാത്രവുമല്ല, ഇതിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ഇതിൽ ക്രിമിനലി ഈ ക്രിമിനൽ ഒഫൻസ് ലയബിൾ ആണ് എന്നുള്ളൊരു വാദം സി ബി ഐ പോലും മുന്നോട്ട് വെച്ചിട്ടില്ല.
മുന്നോട്ട് വയ്ക്കാത്ത വാദമാണ് ഇന്ന് ഹൈക്കോടതി വിധിയായി വന്നിരിക്കുന്നത്. അത് ഞാൻ എം ആർ അഭിലേഷിലേക്ക് വരാം. എങ്ങനെയാണ് അപ്പീൽ ഈ ഹർജി പരിഗണിക്കുന്ന വേളയിൽ പരാതിക്കാരായിട്ടുള്ളവർ അതിനെതിരെ ഫയൽ ചെയ്തിരിക്കുന്ന സി ബി ഐയുടെ അഭിഭാഷകൻ ഒരിക്കലും ആവശ്യപ്പെടാത്ത കാര്യങ്ങളാണ് വിധിന്യായത്തിൽ വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വിരോധാഭാസമായ കാര്യം. ഞാൻ താങ്കളിലേക്ക് വരാം സജീഷ്. നമുക്കൊപ്പം ബി ആർ എം ഷഫീർ കൂടിയുണ്ട്. ബി ആർ എം ഷഫീർ, താങ്കൾ ഈ വിധി വായിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. ഈ വിധി ഒരർത്ഥത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ വാദങ്ങളെ ഇപ്പോൾ സജീഷ് സൂചിപ്പിച്ചതുപോലെ ന്യായീകരിക്കുന്ന ഒരു ഭാഗം കൂടി വളരെ പ്രസക്തമായിട്ടുണ്ട്. ആ ഭാഗം ഞാൻ നേരത്തെ വായിച്ചതു കൂടാതെ സർക്കാരിന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സിന് പോളിസി പരമായിട്ടെടുക്കുന്ന ഒരു തീരുമാനം എന്നതിൽ കവിഞ്ഞ് അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട സിവിൽ ഉദ്യോഗസ്ഥർ വരുത്തുന്ന ഗൂഢാലോചനയിൽ ഒരു ക്രിമിനൽ ലയബിലിറ്റിയും കൽപ്പിച്ചു നൽകാനാവില്ല എന്നാണ് ഹൈക്കോടതി വിധിക്കുന്നത്. എന്നുവച്ചാൽ പിണറായി വിജയൻ എന്ന ലൈഫ് മിഷന്റെ ചെയർമാനായ മുഖ്യമന്ത്രിയെയോ ഇതുമായി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെയോ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെയോ ഈ സർക്കാരിനെയോ പ്രതിക്കൂട്ടിൽ നിർത്താൻ കഴിയില്ല. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലടക്കം ലൈഫ് മിഷനിൽ അഴിമതിയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നടന്നതെല്ലാം ഹൈക്കോടതി ഇവിടെ റദ്ദ് ചെയ്യുന്നു. ഒരൊറ്റ വിധിയിലൂടെ ഉദ്യോഗസ്ഥർ ചെയ്ത കുറ്റകൃത്യത്തിന് പിണറായി വിജയൻ സർക്കാരിനെ എങ്ങനെ പഴിക്കാം എന്നാണ് ഹൈക്കോടതി വിധി ചോദിക്കുന്നത്. ഈ വിധിയാണെന്ന് പ്രതിപക്ഷ നേതാവ് സ്വാഗതം ചെയ്തത് വായിക്കാതെയാണോ? ഒന്ന്, ബഹുമാനപ്പെട്ട ഡോക്ടർ അരുൺ, ഈ വിധി തിരിച്ചും മറിച്ചും വായിച്ചാൽ ഇതിനകത്ത് അഴിമതി നടന്നിട്ടില്ല എന്നൊരു വാചകം ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോടതി പറഞ്ഞിട്ടില്ല. ഒന്ന്. രണ്ട്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡി വൈ എഫ് ഐയുടെ നേതാവ് അതിലെ അവസാനത്തെ പേജിനെ അംഗീകരിക്കുന്നുണ്ട്, 27-ാം പേജിനെ അംഗീകരിക്കുന്നില്ല. അവസാനത്തെ പേജ് അംഗീകരിച്ചാൽ പോലും അതിനകത്ത് അവർക്ക് അപകടമുണ്ട്. എന്താണെന്നറിയോ? അവസാനത്തെ പേജിൽ പറയുന്നത് ബഹുമാനായ ശ്രീ ഡോക്ടർ അരുൺ താങ്കൾ പറഞ്ഞതാണ്. എവർക്ക് അനുകൂലമായി ഇന്റർപ്രറ്റ് ചെയ്താൽ അത് നിയമം നിയമമാവത്തില്ലല്ലോ. വിധി വിധിയായിട്ട് തന്നെ അവിടെ ഉണ്ടല്ലോ. ബഹുമാനപ്പെട്ട ശ്രീ സജീഷ്, ഞാനൊന്ന് വായിച്ചു തരാം. ദ പോളിസി ഡിസിഷൻ ഓഫ് ചീഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് മിനിസ്റ്റേഴ്സ് മേ നോട്ട് ബി ഇറ്റ്സെൽഫ് ബി സഫിഷ്യന്റ് ടു എക്സ്റ്റെൻഡ് ദ ക്രിമിനൽ ലയബിലിറ്റി അഗെയിൻസ്റ്റ് ദം ഫോർ ദ റോങ് ഡൺ ബൈ ദ നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സ്. അവിടെ എടുത്തെടുത്ത് കോടതി പറഞ്ഞൊരു വാചകമുണ്ട്, മേ നോട്ട് ബി ഇറ്റ്സെൽഫ് സഫിഷ്യന്റ് ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ കോൺസ്പിറേ എന്ന് പറഞ്ഞാൽ നിയമം അറിയുന്ന വക്കീലന്മാർക്ക് അറിയാം, മേ നോട്ട് ബി ആവണമെന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇല്ല എന്നല്ല, ആവാം, ആവാതെയും ഇരിക്കാം. അവിടെയാണ് മേ നോട്ട് ബി. അപ്പോ പിന്നെ ഡി വൈ എഫ് ഐയുടെയും കേരളത്തിലെ സി പി എമ്മിൻ്റെയും അവർ അംഗീകരിക്കുന്ന പോർഷനിൽ പോലും അവർക്കെതിരായി വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് മേ നോട്ട് ബി. ഒന്ന്. രണ്ട്, ഇവർ പറഞ്ഞു അഴിമതി നടന്നിട്ടേ ഇല്ലല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള സെന്റൻസ് ഒന്ന് വായിക്കൂ. ഹെൻസ് എന്ന് തുടങ്ങുന്ന ഒരു സെന്റൻസ് കൂടി ഉണ്ടല്ലോ, അതൊന്ന് വായിക്കൂ. ഞാൻ വായിക്കട്ടെ. ഹെൻസ് ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഓൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മിയർലി ബിക്കോസ് ദേ ഹാവ് ടേക്കൺ എ പോളിസി ഡിസിഷൻ. എന്ന് വെച്ചാൽ മേനോട്ടല്ല എന്ന് തന്നെയാണ്. അവിടെ മേനോട്ടല്ല, ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ എന്ന് തന്നെയാണ്. അനുവദിക്കാനാവില്ല, ക്രിമിനൽ ലയബിലിറ്റി കൽപ്പിച്ചു കൊടുക്കാനാവില്ല എന്ന് തന്നെയാണ് പിണറായി വിജയൻ സർക്കാരിന് ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു ക്രിമിനൽ ഗൂഢാലോചനയും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്കൽ പിന്നെ വിഭാഗത്തിന് അതല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥ വിഭാഗം ചെയ്യപ്പെടുന്ന വിഭാഗത്തിൻ്റെതായിട്ട് അഴിമതി ഉണ്ട് എന്ന് പറയാൻ കഴിയുമോ കഴിയില്ലോ എന്നുള്ളതായിരുന്നു ചോദ്യം. കഴിയില്ല എന്ന് കൃത്യമായി തന്നെ അതിനകത്ത് പറയുന്നില്ല. രണ്ട്, പക്ഷേ ഇങ്ങനെ പറയുന്നുണ്ട് അവിടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിലെ മറ്റൊരു പേജിൽ, അതിങ്ങനെയാണ്, എ ക്ലിയർ നെക്സസ് ആണല്ലോ അർത്ഥം അറിയാമല്ലോ, എ ക്ലിയർ നെക്സസ് ഓഫ് ക്രിമിനൽ കോൺസ്പിറേറ്റ് ടു ഡൈവേർട്ട് ദ ഫോറിൻ കോൺട്രിബ്യൂഷൻ ടു ദ ഹാൻഡ് ഓഫ് തേർഡ് പേഴ്സൺ യൂണിടാക് ബിൽഡേഴ്സ്. കൃത്യമാണ്, അവിടെ ഒരു ക്ലിയർ നെക്സസ് യൂണിടാക്കുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതായിട്ട് അവിടെ ഉണ്ട്. എന്നിട്ട് വീണ്ടും പറയുന്നു ബഹുമാനപ്പെട്ട കോടതി, വീണ്ടും അതിനകത്ത് പറയുകയാണ്, അതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയപ്പെടുന്നു, അലോവിംഗ് ദം ടു ഇൻ ടു ദ സെപ്പറേറ്റ് വിത്ത് ദ യു എ ഇ കോൺസുലേറ്റ് ഹെൻസ് ഇറ്റ് ഈസ് സാറ്റിസ്ഫൈഡ് എ പ്രൈമ ഫേസി ടു ഇൻവെസ്റ്റിഗേറ്റ് ബൈ സി ബി ഐ എന്ന് പറഞ്ഞാൽ എന്താ? കൃത്യമാണ്, അതിനകത്ത് ഇവർ പറയുന്ന പോലെയല്ല, ഒരു നെക്സസ് പ്രവർത്തിച്ചിട്ടുണ്ട്. ആ നെക്സസ് ആരാ? നെക്സസ് എന്ന് പറയുന്നത് സി എ ജി ആഡിറ്റ് വരാതിരിക്കാൻ വേണ്ടി വളരെ ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ തലത്തിൽ തന്നെ ഇത് നടന്നിരിക്കുന്നു എന്നാണ് ഇത് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മാത്രമല്ല, ഇവരെന്താ പറഞ്ഞത്? ഇവരാദ്യം പറഞ്ഞു ഇതിനകത്ത് സി ബി ഐ വേണ്ട, സി ബി ഐ വന്നല്ലോ അപ്പൊ തന്നെ പൊളിഞ്ഞല്ലോ. രണ്ട്, വിജിലൻസ് മതി, വിജിലൻസ് പോരാ എന്നാണ് ശ്രീ ഡോക്ടർ രാംകുമാർ
ഇന്ന് സെൻട്രൽ ഗവൺമെന്റിന് വേണ്ടി വാദിച്ചത്. സി ബി ഐ തന്നെ വേണം, കാരണം കോൺസുലർ ജനറൽ ഉൾപ്പെടെയുള്ള വിശാലമായ പ്ലാറ്റ്ഫോമാണ്, അതും അംഗീകരിച്ചു. മൂന്ന്, അഴിമതി നടന്നിട്ടുണ്ട്, നെക്സസ് ആണ്, അത് ഉദ്യോഗസ്ഥന്റെ ഏറ്റവും തലപ്പത്ത് ഐ എ എസ് കാരനാണ് എന്ന് വ്യാഖ്യാനിച്ചു തന്നെ പറയുന്നുണ്ട്. നാല്, ഇവർ പറഞ്ഞ വേറൊരു വാദഗതി എന്താ, എഫ് സി ആർ എ സെക്ഷൻ 4 നിൽക്കുകയില്ല. എന്നിട്ട് പറഞ്ഞു റെസിപ്റ്റൻസിന് മാത്രമല്ല, കൊടുക്കുന്നവന് മാത്രമേ ഉള്ളൂ, വാങ്ങുന്നവനില്ല, രണ്ടും ബാധകമാണ് എന്ന് ബഹുമാനപ്പെട്ട ഓണറബിൾ ഹൈക്കോർട്ട് ഇന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിനകത്ത് പറയുക, എം ഒ യുയിൽ സബ് കോൺട്രാക്ട് ഉള്ളതിനാൽ, എം ഒ യുയിൽ സബ് കോൺട്രാക്ട് ഉള്ളതിനാൽ ഈ എഫ് സി ആർ എ ബാധകമല്ല, അതും പൊളിഞ്ഞു. ഇനി നിങ്ങൾക്കറിയോ സെക്ഷൻ 3 റിപ്പീറ്റഡ് ആയിട്ട് അതിനകത്ത് പിന്നെ സെക്ഷൻ 3 അനുസരിച്ച് പിന്നെ ഡെലിവേഴ്സിന് മാത്രമേ ബാധകമുള്ളൂ, റെസിപ്റ്റൻസിന് ബാധകമല്ല എന്ന ഭാഗവും എടുത്തു മാറ്റി. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗം കൃത്യമായിട്ട് തന്നെ പറയുന്നു, ആർട്ടിക്കിൾ 226 പ്രകാരം യൂണിടാക്ക് ചോദിച്ച വളരെ പ്രധാനപ്പെട്ട സ്കോപ്പ് ഓഫ് ദി റിട്ട്, ഈ പിന്നെ എഫ് ഐ ആർ കോഷ ചെയ്യണമെന്ന് പറയുന്ന ഭാഗം എടുത്തു മാറ്റിയിരിക്കുന്നു. എന്നിട്ട് കൃത്യമായിട്ട് തന്നെ അതിനകത്ത് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഈ കേസാണ്, അർണബ് ഗോസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2020 ഏറ്റവും പുതിയ കേസിൽ ഒരു പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവന് അയാൾക്കെതിരായിട്ടുള്ള അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാൻ അധികാരമില്ല, അർണബ് ഗോസ്വാമി കേസ്. എന്നിട്ട് അല്പം കൂടി കടത്തി പറഞ്ഞു, 2019 മറ്റൊരു കേസിൽ പറയുന്നു, റോമില താപ്പർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന കേസിലും ഇത് തന്നെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്, ആരോപിക്കപ്പെടുന്നവന് അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞതോടുകൂടി വിജിലൻസ് മതി, സി ബി ഐ വേണ്ട എന്ന് പറയുന്ന ഭാഗം പോയി. അഴിമതിയില്ല എന്ന് പറയുന്ന ഭാഗം, ഇത് രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ബാധകമാണോ? ഇത് എല്ലായിടത്തും ബാധകമാണ്, എന്താ സംശയം? അവിടുത്തെ കോൺഗ്രസ് ബാധകമല്ല, ഛത്തീസ്ഗഡിലായിരുന്നു. രാജസ്ഥാനിൽ ഈ കേസ് രാജസ്ഥാനിലെ മുഖ്യമന്ത്രിക്ക് നേരെ വരുമ്പോ അശോക് ഗെലോട്ടിന് വേണ്ടി അവിടെ സി ബി ഐ പടികടത്തരുതെന്ന് കോൺഗ്രസ് നിലപാടെടുക്കും. അവിടെയും പ്രതി ചേർക്കപ്പെടുന്നവനും അന്വേഷണ വിധേയമാകുന്നവനും ഏജൻസിയെ തീരുമാനിക്കുകയല്ല, ഏജൻസിയുടെ മുട്ടുകാല് തല്ലി ഉടിക്കും ഈ അതിർത്തി കടന്നു വന്നാലെന്ന് പ്രഖ്യാപിക്കുകയാണ്. അപ്പോ ഒരു പടി കൂടി കടന്ന് ഈ ഘട്ടത്തിൽ നമുക്ക് പറയാം, കോടതി വിധി അങ്ങനെ പറയും, പക്ഷെ കോൺഗ്രസിന്റെ നിലപാട് ഈ കോടതി വിധിയുടെ തൊട്ടടുത്ത് പോലുമല്ല, ഏഴയലത്ത് പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം. അവിടെ നിങ്ങൾക്ക് സ്വന്തം നേതാക്കൾക്കെതിരെ വരുമ്പോ, കർണാടകയിലാണെങ്കിൽ അത് സ്വന്തം നേതാവിനെതിരെയും മകൾക്കെതിരെയും വരുന്ന സമയത്ത് അന്വേഷണ ഏജൻസിയെ തീരുമാനിക്കാം, അന്വേഷണ ഏജൻസിയെ എതിർക്കാം. രാജസ്ഥാനിൽ വരുമ്പോഴും അതേ നിലപാടെടുക്കാം. ഇത് കേരളത്തിൽ എടുക്കുമ്പോൾ മാത്രം ഒരു രാഷ്ട്രീയ നിലപാടായി മാറുന്നതിന്റെ രാഷ്ട്രീയ വൈചിത്യം വളരെ 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 കൗതുകം നിറഞ്ഞതാണ്. ഒരു മിനിറ്റ്, രാജസ്ഥാനിലും കേരളത്തിലും രണ്ടാണ് സംഭവം ഡോക്ടർ അരുൺ. രാജസ്ഥാനിൽ ദാ ഇതുപോലൊരു ഓർഡർ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. എന്താണ് ഓണറബിൾ സി എം ബൈ ഗവൺമെന്റ് ഓർഡർ 11/30/2020 ഡേറ്റഡ് 8/7/2020 എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഏത് എഫക്റ്റീവ് ഏജൻസി വേണമെങ്കിലും വന്നോട്ടെ, ദ സ്റ്റേറ്റ് ഗവൺമെന്റ് വിൽ ബി കോർഡിനേറ്റ് ദാറ്റ് ഇൻവെസ്റ്റിഗേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ് അതോറിറ്റീസ്. മുഖ്യമന്ത്രി ജൂലൈ മാസത്തിൽ കത്തെഴുതിയത് എന്ന് ഞാൻ പറഞ്ഞില്ല, അങ്ങ് വായിച്ചതിപ്പോ അതാ. അല്ല, ജൂലൈ മാസത്തിൽ കത്തെഴുതിയത് അല്ല, ജൂലൈ മാസത്തിൽ കത്തെഴുതിയത് ഈ പറയപ്പെടുന്ന ലൈഫ് മിഷൻ കേസിൽ സി ബി ഐ അന്വേഷിക്കാനാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അരുണ, എന്റെ സ്വർണ്ണക്കടത്തു ബന്ധപ്പെട്ട് അന്വേഷിക്കാനാണ് മുഖ്യമന്ത്രി കത്തെഴുതിയത്. ആ കേന്ദ്ര ഏജൻസി വന്നപ്പോൾ പിടികൂടാത്തതായിട്ട് ഒരു പദ്ധതിയില്ല, അവസാനം ലൈഫ് മിഷന്റെ എല്ലാ ഫയലും എടുത്തുകൊണ്ട് ചെല്ലാൻ വരെ ഈ സി ബി ഐ ഉത്തരവിടുന്ന കഥ, ഇ ഡി ഉത്തരവിടുന്ന കഥ. അങ്ങനെയല്ല ബി ആർ ഷഫീർ, ഞാൻ ഒരു നിമിഷം ഡോക്ടർ അരുണിന് കൃത്യമായിട്ട് തന്നെ അറിയാം. ആ പിന്നെ ജഡ്ജ്മെന്റിൽ കൃത്യമായിട്ട് തന്നെ പറയപ്പെടുന്നു, ഗവൺമെന്റിന്റെ 11/30/2020 ഏത് ഏജൻസിയുമായിട്ടും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അന്വേഷണങ്ങളെ ഞങ്ങൾ തടയില്ല എന്നുള്ള ഭാഗം ജഡ്ജ്മെന്റിൽ കോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, രണ്ടാമത്തെ പ്രശ്നം ഈ ലൈഫിന്റെ വിഷയം തന്നെ എടുക്കാം. ഈ ലൈഫും സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് ഏത് ഏജൻസിയെയും സ്വാഗതം ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിക്ക്, ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി രണ്ടാമതൊരു കത്തെഴുതിയല്ലോ. ആ കത്ത് അരുൺ ചോദിച്ച ഈ ചോദ്യത്തിന് ബാധകമാണല്ലോ, ആണല്ലോ. അപ്പൊ വിളിച്ചു വരുത്തി, ഇപ്പൊ പിടി വീണപ്പോ അയ്യോ രാജസ്ഥാനിൽ പിടിക്കണേ, ഞങ്ങളുടെ പഞ്ചാബിൽ പിടിക്കണേ, കേരളത്തിൽ ഇത് ബാധകമല്ല എന്ന് പറയണ്ട, ഞങ്ങൾ കൊടുത്തിട്ടില്ല, ഞങ്ങളുടെ സ്റ്റേറ്റുകളിൽ കൺസെന്റ് കൊടുത്തിട്ടില്ല, ഞങ്ങൾ ദൂരോട്ട് മാറ്റി നിർത്തിയിട്ടുണ്ട്. അത് ചെയ്യാതെ വിളിച്ചു വരുത്തി പിടിവിട്ടപ്പോ രാജസ്ഥാൻ മാതൃക എന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട.
ബി ആർ എം ഷഫീർ പറഞ്ഞതിൻ്റെ മറുപടി കൂടി അങ്ങ് വേണം. വിളിച്ചു വരുത്തി കുടുങ്ങിയിട്ട് ഇതിനെ ഞങ്ങളിതാ ഞങ്ങളിതിനെ രാഷ്ട്രീയമായി പുറന്തള്ളുന്നു എന്ന് പറയുന്നതിലെ കാപട്യമാണ് ഇപ്പോൾ ഷഫീർ ചൂണ്ടിക്കാട്ടിയത്. താങ്കൾക്ക് മറുപടി പറയാം. അതിന് മുമ്പ് എനിക്ക് അഡ്വക്കേറ്റ് സുരേഷിലേക്ക് കൂടി പോകണം. അഡ്വക്കേറ്റ് സുരേഷ്, എന്താണോ ആ ബി ജെ പി നേതാക്കൾ പിണറായി വിജയനെതിരെ പറഞ്ഞുകൊണ്ടിരുന്നത്, അതിനെ അക്ഷരം പ്രതി ശരിവയ്ക്കുന്നതല്ല ഇന്നത്തെ കോടതി വിധി എന്നുള്ളത് വിധി രണ്ടാമതൊരിക്കൽ കൂടി വായിക്കുമ്പോൾ മനസ്സിലാവും. ഈ വിധിയിൽ പറയുന്നത് പോലെ, ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഓൺ പിണറായി വിജയൻ. പേരങ്ങനല്ല, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവാണ്. ആ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവായ മുഖ്യമന്ത്രിക്കെതിരെ ഈ ക്രിമിനൽ കോൺസ്പിറസി നിലനിൽക്കുന്നതല്ല എന്ന് ഹൈക്കോടതി വിധിക്കുന്നതിലൂടെ ബി ജെ പിയുടെ ആരോപണം ആവുകയായോ? ശ്രീ അരുൺ, അങ്ങനെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ഇത് ബാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ മാർക്സിസ്റ്റ് പാർട്ടി അപ്പീലിന് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത്? വെറുതെ ഇരുന്നൂടെ? അപ്പോൾ സന്തോഷ് ഈപ്പനെ സംരക്ഷിക്കാൻ വേണ്ടിയാണോ മാർക്സിസ്റ്റ് പാർട്ടി അപ്പീലിന് പോകുന്നത്? ഒന്നാമത്തെ ചോദ്യം അതാണ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇത് ഒരു സി ബി ഐ എടുത്ത സെക്ഷൻ 35 റെഡ് വിത്ത് സെക്ഷൻ 3 ഓഫ് എഫ് സി ആർ എ ആൻഡ് റെഡ് വിത്ത് 120 ഓഫ് ഐ പി സി പ്രകാരമുള്ള ഒരു കേസാണ് ഹൈക്കോടതിയുടെ മുമ്പിലുണ്ടായിരുന്നത്. ആ കേസിൽ പിണറായി വിജയൻ പ്രതിയല്ല, ആ കേസിൽ ലൈഫ് മിഷന്റെ വൈസ് ചെയർമാൻ പ്രതിയല്ല, ആ കേസിൽ പ്രതിയായിരിക്കുന്നത് സന്തോഷ് ഈപ്പനും അൺനോൺ പേഴ്സൺസ് ഓഫ് ലൈഫ് മിഷനുമാണ്. അപ്പോൾ ആ പേരുകൊണ്ട് അറിയാത്ത ഏതോ ഉദ്യോഗസ്ഥന്മാരാണ് അതിൽ പ്രതിയായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കേസ് ഹൈക്കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ ഹൈക്കോടതി എന്തിനാണ്, ആ സി ബി ഐ തന്നെ പറഞ്ഞിട്ടില്ലല്ലോ പിണറായി വിജയൻ ഇതിലെ ഒന്നാം പ്രതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ലൈഫ് മിഷൻ സിഇഒ ഇതിലെ രണ്ടാം പ്രതിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ സി ബി ഐ പോലും പറയാത്ത ഒരു കേസിൽ എന്തിനാ ഹൈക്കോടതി പറയണത് പിണറായി വിജയൻ ഇതിലെ പ്രതിയാക്കാൻ പറ്റില്ല എന്ന്? അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഹൈക്കോടതിയുടെ മുമ്പിലുള്ളത് സി ബി ഐ ഇപ്പോൾ എടുത്തിരിക്കുന്ന കേസ് ക്വാഷ് ചെയ്യണോ എന്നുള്ളത് വിഷയം, അത് റദ്ദാക്കണോ ആ എഫ് ഐ ആർ റദ്ദാക്കണമോ എന്നുള്ളതാണ് വിഷയം. ആ എഫ് ഐ ആറിൽ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലുള്ള ആരും പ്രതിയല്ല, ആ എഫ് ഐ ആറിൽ ലൈഫ് മിഷന്റെ ആരും പ്രതിയല്ല. അതിൽ പ്രതിയാക്കപ്പെടുമെന്ന് ധരിക്കുന്നത് അൺനോൺ പേഴ്സൺസ് ഓഫ് ലൈഫ് മിഷൻ ആണ്. അതിൽ സിഇഒ പോലും പ്രതിയാണെന്ന് പറയുന്നില്ല. ആ സമയത്ത് അത്തരത്തിലുള്ള ഒരു വാദത്തിന് യാതൊരു പ്രസക്തിയില്ല. സി ബി ഐ പറയാത്ത വാദം എന്തിനാണ് ഹൈക്കോടതി പറയണം? അതാണ് അതിന്റെ വിഷയം. രണ്ടാമത്തെ വിഷയം, സി ബി ഐ പറയാത്ത ഈ കാര്യം ബി ജെ പി പറയുന്നത് എന്തിനാണ്? സി ബി ഐക്ക് പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിയാണെന്നൊരു ആരോപണം ഇല്ലെങ്കിൽ പിന്നെ ബി ജെ പി ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലൈഫ് മിഷനിൽ പിണറായി വിജയൻ അഴിമതി കാണിച്ചു എന്ന് പറഞ്ഞതിന്റെ വാസ്തവം എന്താണ്? അത് ഞാൻ വരാം, അത് ഞാൻ വരാം. അതിനിടയ്ക്ക് ഞാൻ മറ്റ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞോട്ടെ. അതേസമയത്ത് കഴിഞ്ഞ ദിവസം വരെ സി പി എമ്മുകാർ എന്താ പറഞ്ഞത്? എഫ് സി ആർ എ നിയമപ്രകാരം ഈ കേസെടുക്കാൻ പറ്റില്ല, കാരണം ഇതിൻ്റെ ഗൂഢാലോചന നടന്നിരിക്കുന്നത് സി പി എമ്മിനും പങ്കുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ്. കാരണം സി പി എം പറഞ്ഞതും സി പി എം ഈ സന്തോഷ് ഈപ്പൻ്റെ വക്കീൽ പറഞ്ഞതും അതോടൊപ്പം തന്നെ എം ഒ യു ഒപ്പിട്ടതും എം ഒ യുൻ്റെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള മറ്റൊരു എഗ്രിമെൻ്റ് ഒപ്പിട്ടതുമൊക്കെ ഈ വാദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വാദം സി പി എം മുതൽ എം ഒ യുവിൻ്റെ സബ്സീക്വൻ്റ് എഗ്രിമെൻ്റ് ഉൾപ്പെടെയുള്ളത് ഗൂഢാലോചനയുടെ ഫലമായിരുന്നുവെന്നും സി ആൻഡ് എ ജിയുടെ ഓഡിറ്റിംഗിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള തന്ത്രമായിരുന്നുവെന്നും ഇന്ന് ഹൈക്കോടതി അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ ഗൂഢാലോചന എവിടെയാണ് നടന്നത് എന്നത് അന്വേഷണ ഏജൻസിയായ സി ബി ഐ അന്വേഷിക്കും. ആ സി ബി ഐയുടെ അന്വേഷണം എവിടെയാണ് എത്തുക എന്ന് ഇപ്പോൾ ഹൈക്കോടതിക്കോ എനിക്കോ അരുൺകുമാറിനോ പറയാൻ സാധിക്കില്ല. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണോ എത്തുക, എ കെ ജി സെന്ററിലാണോ എത്തുക, അതോ സന്തോഷ് ഈപ്പൻ്റെ എന്താ യൂണിറ്റ് ആക്കിൽ അവസാനിക്കുമോ എന്ന് താങ്കൾക്ക് പറയാൻ സാധിക്കോ? ഹൈക്കോടതിക്ക് പറയാൻ സാധിക്കോ? എനിക്ക് പറയാൻ സാധിക്കോ? സാധിക്കില്ല. അതുകൊണ്ട് ഈ പിണറായി വിജയനെയോ എ കെ ജി സെന്ററിനെയോ മാർക്സിസ്റ്റ് പാർട്ടിയെയോ കുറ്റപ്പെടുത്തിയാൽ, രാഷ്ട്രീയപരമായി കുറ്റപ്പെടുത്തിയാൽ അത് തെറ്റെന്ന് പറയാനും അരുൺകുമാറിനോ മറ്റാർക്കും സാധിക്കില്ല. എനിക്കൊന്ന് എം ആർ അഭിലാഷ് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഉത്തരം നൽകാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ്. ഈ നിലവിൽ ഈ വിധി വായിച്ചു നോക്കുമ്പോൾ മൂന്നോ നാലോ ഇടങ്ങളിലാണ് ഈ പിണറായി വിജയനെ മുഖ്യമന്ത്രിയെയും ബാക്കി മന്ത്രിമാരെയും ഇതിൻ്റെ ക്രിമിനൽ ലയബിലിറ്റിയിൽ നിന്ന് എക്സെംപ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിധിയിൽ പരാമർശം കാണുന്നത്.
ഈ ക്രിമിനൽ ലയബിലിറ്റി ഇവർക്ക് ബാധകമാവില്ല. ഇതൊരു പോളിസി ഡിസിഷൻ ആയതുകൊണ്ട് മാത്രം, ഇത് ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രം നടന്നിരിക്കുന്ന കാര്യമാണെന്ന് ആവർത്തിച്ച് ഈ വിധിയിൽ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും അസ്വാഭാവികമായി സുരേഷിന് തോന്നുന്നുണ്ടോ? അങ്ങനെ ആവർത്തിച്ച് പറയുന്നത് ആ വിധിയിലൂടെ സർക്കാരിലെ ഈ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു ആരോപണത്തെ സർക്കാരിന് നേരിടാനുള്ള കരുത്ത് നൽകുന്നു എന്ന് സുരേഷ് കരുതുന്നുണ്ടോ? ഇല്ല ശ്രീ അരുൺ, കാരണം ഹൈക്കോടതി ശ്രീ 24 ചർച്ചയോ ഏഷ്യാനെറ്റിൻ്റെ ചർച്ചയോ മീഡിയ വണ്ണിൻ്റെ ചർച്ചയോ വച്ചിട്ടല്ല ഈ വിധി എഴുതിയിരിക്കുന്നത്. ഹൈക്കോടതി ഈ വിധി എഴുതിയിരിക്കുന്നത് ഹൈക്കോടതിയുടെ മുമ്പിൽ ഇവിടുത്തെ പെറ്റീഷണറായിട്ടുള്ള CEO ലൈഫ് മിഷനും അതുപോലെ തന്നെ സന്തോഷ് ഈപ്പനും എക്സിബിറ്റായിട്ട് കാണിച്ചിരിക്കുന്ന FIR ഈ ഹൈക്കോടതിയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട രേഖ. ആ FIRലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഹൈക്കോടതിയുടെ പരാമർശ വിഷയം. FIRൽ മുഖ്യമന്ത്രിയുടെ പേരില്ല, ബാക്കി മന്ത്രിമാരുടെ പേരില്ല, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ കുറിച്ച് പറയുന്നില്ല. അപ്പോൾ ആ FIRൽ പറയാത്തവരെ കുറിച്ച് ഇങ്ങനെ 5-6 ഇടങ്ങളിൽ ദാ ഇവർക്ക് ഇതിനകത്ത് ക്രിമിനൽ ലയബിലിറ്റി ഒന്നും ഇല്ല എന്നീ വിധിയിൽ വരുന്നത് എങ്ങനെയെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഇല്ല, ആരാണ് സംശയം പ്രകടിപ്പിച്ചത്? മുഖ്യമന്ത്രി ഉണ്ടോ ഇല്ലയോ എന്ന്? അല്ല ശ്രീ അരുൺ, ഞാൻ വളരെ വ്യക്തമായിട്ട് ആദ്യം ഒരു ചോദ്യം ചോദിച്ചല്ലോ. ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരോടും മുഖ്യമന്ത്രിയോടും ചോദിക്കുന്നു, താങ്കളുടെ രാഷ്ട്രീയ പാർട്ടിയെയോ താങ്കളെയോ ഇതിൽ പരാമർശിക്കാതിരിക്കുന്നു, താങ്കൾ രക്ഷപ്പെട്ടു എന്നാണ് കരുതുന്നതെങ്കിൽ എന്തിനാണ് ഈ സർക്കാർ അപ്പീലുമായിട്ട് പോകുന്നത്? അപ്പോൾ അതാണ് ഇതിന്റെ ഉത്തരം ശ്രീ അരുൺ. അപ്പീലുമായിട്ട് പോകുന്നതിനർത്ഥം സർക്കാർ അസ്വസ്ഥമാണ്, അതിന് സജീഷാണ് മറുപടി പറയേണ്ടത്. ഞാൻ അഭിലാഷിലേക്ക് വന്നാൽ അഭിലാഷ് ഒരു പോയിന്റോടെ പറഞ്ഞോട്ടെ, അപ്പോഴേ പൂർത്തിയാവുള്ളൂ. ഇനി ഒരു പോയിന്റോടെ പറയട്ടെ, ഈ 2019 ജൂലൈ 11 മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് നിയമവകുപ്പിനെ അറിയിക്കാതെ ഫിനാൻസ് വകുപ്പ് അറിയാതെ ധൃതി പിടിച്ച് ഇത് ഒപ്പിട്ടത്, ഇത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടൽ ഇതിൻ്റെ ഗൂഢാലോചനയിൽ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് ഭാവിയിൽ കാണാവുന്ന ഒരന്തരീക്ഷമുണ്ട്. അത് CBIയുടെ അന്വേഷണത്തിലൂടെ മാത്രമേ പുറത്തു വരൂ. ആ സമയത്ത് ഈ രാഷ്ട്രീയ നേതൃത്വം പ്രതിയാക്കപ്പെടില്ല എന്ന് ഉറപ്പില്ല. ആ ഭയം കൊണ്ടാണ് ഇവർ അപ്പീലിന് പോകാൻ തയ്യാറാകുന്നത് എന്നും കൂടി ഞാൻ പറയുകയാണ്. റൈറ്റ്. അഭിലാഷ്, ഈ വിധിയിൽ തുടർച്ചയായി പറയുന്നു പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന് ഈ ഒരു ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്ന കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കൊന്നുമില്ല എന്ന് കോടതി ആവർത്തിച്ചു പറയുകയാണ്. ഇതിൻ്റെ അർത്ഥം ഇനി വരാൻ പോകുന്ന അന്വേഷണത്തിൻ്റെ ഘട്ടത്തിൽ ഈ മുഖ്യമന്ത്രിയെയോ അല്ലെങ്കിൽ ഇതിന് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പ്രതിചേർക്കുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സമുണ്ട് എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അതല്ല, ഇപ്പോൾ നിലവിൽ ഇങ്ങനെ ഇറ്റ് ഈസ് നോട്ട് പെർമിസിബിൾ ടു എക്സ്റ്റെൻഡ് ക്രിമിനൽ ലയബിലിറ്റി ഓൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് മെയിൻലി ബിക്കോസ് ദേ ഹാവ് ടേക്കൺ എ പോളിസി ഡിസിഷൻ എന്നുള്ളത് പല കുറി പലതവണ ആവർത്തിച്ചു വരുന്നുണ്ട്. ഞാൻ തന്നെ നോക്കിക്കഴിയുമ്പോൾ 7-8 ഇടങ്ങളിൽ ഇത് ആവർത്തിച്ചു വരുന്നുണ്ട്. ഈവൻ പ്രോ ആക്റ്റീവ് സ്റ്റെപ്സ് ടേക്കൺ ബൈ ദ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്, അതിൽ തന്നെ പറയുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് മിനിസ്റ്റേഴ്സ് ലെജിസ്ലേച്ചേഴ്സ് ഇൻ ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ദി പ്രോജക്ട് ഓർ പോളിസി ഡിസിഷൻസ് മേ നോട്ട് ബൈ ഇറ്റ് സെൽഫ് മേക്ക് ദം റെസ്പോൺസിബിൾ ഫോർ എനി ക്രിമിനൽ ലയബിലിറ്റി തുടങ്ങി ജനറലൈസ്ഡ് ആയ സ്റ്റേറ്റ്മെന്റുകൾ പറയുകയാണ്. പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ നോൺ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളിൽ യാതൊരു പങ്കുമില്ല. നമ്മുടെ മുമ്പിൽ എടമലയാർ കേസ് 1985 കിടക്കുന്നു, അവിടെ R. ബാലകൃഷ്ണപിള്ള ശിക്ഷിക്കപ്പെട്ട ചരിത്രവും ഉണ്ട്. ഇതെങ്ങനെയാണ് നമ്മൾ കോറിലേറ്റ് ചെയ്യേണ്ടത്? ഇതെന്തുകൊണ്ടാണ് ഹൈക്കോടതി ഇങ്ങനെ ആവർത്തിച്ച് പിണറായി വിജയൻ ഇതിൽ ക്രിമിനൽ കുറ്റ ഗൂഢാലോചനയിൽ പങ്കാളിയല്ല എന്ന രീതിയിലുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത്? അഭിലാഷ്, ഡോക്ടർ അരുൺ, 54 പേജുള്ള ജഡ്ജ്മെന്റിന്റെ ഏറ്റവും ആർട്ടിഡിയൽ ആയിട്ടുള്ള ഒബ്സർവേഷൻസ് ക്യാപ്ചർ ചെയ്ത് ഈ ഡിബേറ്റ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുൻപോട്ട് പോകുന്നതിൽ എന്താ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ കഴിയില്ല. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട്. അത് രസകരമാണ്. ഞാൻ അതിനെ അതിൽ ആസ് എ ലോയർ ഞാൻ അതിനകത്ത് മോട്ടീവ്സ് ആട്രിബ്യൂട്ട് ചെയ്യുന്നില്ല. ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ വരുന്നുണ്ട്. സി പക്ഷേ ഈ നിരീക്ഷണങ്ങൾ കൊണ്ടൊന്നും തന്നെ അന്വേഷണ ഏജൻസിയുടെ ചിറകുകൾ അലിയുവാൻ റെഡ് കോർട്ടിന് സാധ്യമല്ല. ഇത്തരത്തിൽ അന്വേഷണത്തിന്റെ വഴിത്താരയെ കുറിച്ച് ഒരു പ്രോഗ്നോസിസും റെഡ് കോർട്ടിന് സാധ്യമല്ല. ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്നത് യെസ് ഒരു പ്രാഥമികമായ ചില നിരീക്ഷണങ്ങൾ മാത്രമാണ്. അപ്പൊ ഇത്തരത്തിലൊരു പ്രോഗ്നോസിസ് സാധ്യമല്ല. ഈ ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട് വെൽ ഡിസൈൻ ഫൗൾ പ്ലേ ആൻഡ് ക്രിമിനൽ കോൺസ്പിറസി ബൈ ഇവേഡിംഗ് ഓഡിറ്റ് ബൈ CAGR പ്രൈമ ഫേസി ക്ലിയർ ഫ്രം ദ സെറ്റ് ഫാക്ട്സ് ആൻഡ് എസ് സച്ച്. ഇനി ചീഫ് മിനിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയുന്നത്? നേരത്തെ ഡോക്ടർ അരുൺ വായിച്ചത് തന്നെ ഞാൻ അതിനകത്തൊന്ന് ഒരു ആസ്പെക്ട് ഹൈലൈറ്റ് ചെയ്ത് വായിക്കട്ടെ. ഇൻ ദ മാറ്റർ ഓഫ് ഇംപ്ലിമെന്റേഷൻ ഓഫ് പോളിസി ഡിസിഷൻ ബൈ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് there should be strict adherence to the present law in force
by non-political executives, so and so. Their failure to address the issue or mischief, if any, done by them in the matter of its implementation, cannot by itself. Appo avare failure cannot by itself as such will not attribute or attract liability, cannot by itself be a ground to extend any criminal liability unless the same was brought to their notice with its legal consequence, or by that means they have obtained a personal benefit with knowledge of the breach or mischief done. സോ ഇതിനകത്ത് ഈ അന്വേഷണത്തിന്റെ വഴിത്താരയിൽ എവിടെയെങ്കിലും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവർ അവർ വ്യക്തിപരമായ ബെനിഫിറ്റ് ഒബ്റ്റെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് സി ബി ഐക്ക് എവിഡൻസ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അന്വേഷണം അവരിലേക്ക് നീങ്ങുവാനുള്ള വഴി തുറന്നിട്ടുകൊണ്ടുള്ള ജഡ്ജ്മെന്റ് ആണ് ഡോക്ടർ അരുൺ. ഇത് പേഴ്സണൽ ബെനിഫിറ്റ് അവർ ഗെയിൻ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ ഒരു രീതിയിലും സി ബി ഐയെ ഈ ഓർഡർ ഇൻജങ്ക്ട് ചെയ്യുന്നില്ല. ഇത് പൊതുവെ കേരള ഒരു പക്ഷേ പറയുന്നതിൽ ക്ഷമിക്കുക, ഒരു ഇതിന്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയുടെ ഒരു വെളിച്ചത്തിൽ ഒരു പക്ഷേ ചില ഒബ്സർവേഷൻസ് വന്നതായിരിക്കാം. ഞാൻ മീഡിയ ഞാൻ അസ്വസ്ഥനാവുന്ന ഒരേ ഒരു പോയിന്റ്, ഇത്തരത്തിലൊരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ ഒരു വിധിന്യായത്തിൽ വരുന്നത് എങ്ങനെയാണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. കാരണം FIR ലൈഫ് മിഷൻ എന്ന് തന്നെ പറയുന്നില്ല, അൺനോൺ ഒഫീഷ്യൽസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിലാണ് സിഇഒ അടക്കമുള്ളവർ ഇതിൽ ഹർജിയായിട്ട് പോകുന്നത്. ഇതിലാണ് മുഖ്യമന്ത്രി അടക്കം ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവുകളെ ഈ ഘട്ടത്തിൽ പോളിസി ഇംപ്ലിമെന്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർ വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള ബെനിഫിറ്റും നേടാത്ത പക്ഷം ക്രിമിനൽ ലയബിലിറ്റിയിൽ ചേർക്കാൻ കഴിയില്ല. സാർ, അങ്ങനെ ആര് ചോദിച്ചു ഈ ഹൈക്കോടതിയോട്? തീർച്ചയായിട്ടും പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ് അസച്ച് അവരെ FIR അറേ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ പ്രസക്തമാണ്. താങ്കൾ ചോദിച്ചതുപോലെ അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിലൊരു നിരീക്ഷണം ആവശ്യമായിരുന്നോ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടും വരാം. എന്നിരുന്നാൽ തന്നെയും ഇങ്ങനെയുള്ള നിരീക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും CBIയുടെ ചിറകുകൾ ഇൻജങ്ക്ട് ചെയ്യുകയോ അരിയുകയോ ഈ ഓർഡർ ചെയ്യുന്നില്ല. വ്യക്തിപരമായി നേട്ടമുണ്ടാക്കി ഇവർ വഴിയോ ഇവർക്ക് ഇവരുടെ മെൻസ്രിയ മാനസികമായിട്ട് ഇന്റലക്ച്വലി ഇവരുടെ ഇൻവോൾവ്മെന്റ് ഇതിനകത്തുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ, അങ്ങനെ നേട്ടമുണ്ടാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ CBI ക്യാൻ പ്രൊസീഡ്. അപ്പൊ ഇതൊരു നിരീക്ഷണം എന്നുള്ളതിലുപരി ഇതിനെ നമുക്ക് മറ്റൊരു ഏജൻസിയെ ഇൻജങ്ക്ട് ചെയ്യുന്ന ഒരു ഫൈൻഡിംഗ് ആയിരുന്നു ഇതിനെ കാണേണ്ടതായിട്ടില്ല. എസ് കെ സജീഷ്, ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ MR അഭിലാഷ് 49-ാമത്തെ പേജിൽ ചൂണ്ടിക്കാണിച്ചത് തന്നെയാണ്. ദെയർ ഫെയിലിയർ ടു അഡ്രസ് ദ ഇഷ്യൂ ഓർ മിസ്ചീഫ്, ഈ കുറ്റകൃത്യം തടയാൻ പരാജയപ്പെട്ടു പോയ സർക്കാർ എന്നൊരു നിരീക്ഷണം കൂടിയുണ്ട്. അങ്ങനെ പരാജയപ്പെട്ടത് കൊണ്ട് മാത്രം ക്രിമിനൽ ലയബിലിറ്റിയിൽ വരുന്നില്ലെന്നും ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ പേഴ്സണൽ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അന്വേഷണത്തിന്റെ റഡാറിലേക്ക് മുഖ്യമന്ത്രിയും ലൈഫ് മിഷനിലെ ബാക്കി ഭാഗമായിട്ടുള്ള പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവ്സും വന്ന് ചേരുമെന്ന് തന്നെയാണ് ഈ വിധിയിൽ പറയുന്നത്. അതിൽ അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതാണോ അപ്പീൽ പോകാൻ സർക്കാരിനെ പ്രേരിപ്പിക്കുന്ന ഘടകം? നാളെ ഈ കേസ് അന്വേഷണം, സുരേഷ് പറഞ്ഞതുപോലെ, എന്തുകൊണ്ട് July 11 നിയമവകുപ്പ് അറിയാതെ, ഫിനാൻസ് വകുപ്പ് അറിയാതെ ഇത്തരത്തിലൊരു കരാർ സർക്കാർ UAE റെഡ് ക്രസന്റുമായിട്ട് ഒപ്പിടുകയും എന്നാൽ അതിനെ തുടർന്ന് വരേണ്ട അനുബന്ധമായ ഒരു കരാറും ഈ സർക്കാർ ഒപ്പിടാതെ പോവുകയും July 31 സർക്കാരും റെഡ് ക്രസന്റും തമ്മിൽ ഒപ്പിട്ട കരാറിന്റെ തുടർച്ചയെന്ന വണ്ണം സർക്കാരോ റെഡ് ക്രസന്റോ നേരിട്ട് ഒപ്പിടാതെ UAE കൗൺസിലേറ്റും ഈ യൂണിടാക്കും സെയിന്റ് വെഞ്ചേഴ്സും എന്ന് പറയുന്ന മൂന്നാം പാർട്ടി ഒപ്പിടിപ്പിച്ച് CAG ഓഡിറ്റിനെ മറികടക്കാനുള്ള ഗൂഢാലോചനയിൽ ഈ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് പങ്കുണ്ടെങ്കിൽ അതും വേണമെങ്കിൽ CBIക്ക് അന്വേഷിക്കാം. അതാണ് ഇപ്പോൾ MR അഭിലാഷ് പറഞ്ഞത്. ഇതാണോ ഭയപ്പെടുത്തുന്നത്, ഈ നേര് പുറത്തു വരരുത് എന്ന താല്പര്യമാണോ ഇതിന് പിന്നിലുള്ളത്? സജീഷ്, ഡോക്ടർ അരുൺ ഇത്ര നേരം ഇവരെല്ലാവരും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, അതുകൊണ്ട് അതുകൂടി പരാമർശിച്ച് പറയാനുള്ള സമയം എനിക്ക് അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഒന്ന്, അന്വേഷണം നടത്തലല്ലോ ഇവരുടെ ലക്ഷ്യം. അന്വേഷണം നടത്തി ഇവിടെ CBIയുടെ ചിറകരിയുന്നു എന്ന് ആരാണ് പറഞ്ഞത്? CBIക്ക് ചിറകുണ്ടെങ്കിൽ ആ ചിറകുപയോഗിച്ച് പറക്കാൻ ഇന്ത്യയിലെ നിയമ സംവിധാനങ്ങൾ അതിനൊരു വഴിയും ഒരുക്കിയിട്ടുണ്ട്. തോന്നിയ പോലെ പറക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണല്ലോ ഏറ്റവും ഒടുവിൽ സുപ്രീംകോടതി ഈ കഴിഞ്ഞ മാസം തന്നെ സുപ്രീംകോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സംസ്ഥാനങ്ങളുടെ അനുമതിയോടുകൂടി മാത്രമേ കേസുകൾ CBIക്ക് അന്വേഷിക്കാൻ വേണ്ടി പറ്റൂ. CBIയുടെ തുടക്കവും കേസ് അന്വേഷണത്തിൻ്റെ ചരിത്രവും എല്ലാം നമുക്കറിയാം. ഇപ്പോഴും ഒരു സ്റ്റേയുടെ പുറത്താണല്ലോ CBI എന്ന് പറയുന്ന അന്വേഷണ ഏജൻസി ഉൾപ്പെടെ നിലനിൽക്കുന്നത്. നമുക്കറിയാം സ്റ്റേയിലാണ് ആ അന്വേഷണ ഏജൻസിയുടെ നിലനിൽപ്പ് പോലും നിലനിൽക്കുന്നത് എന്നൊരു യാഥാർത്ഥ്യം. അങ്ങനെ ഒരു ഏജൻസി മറ്റ് ഏജൻസികളിലും വ്യത്യസ്തമായി പലപ്പോഴും സുപ്രീംകോടതി തന്നെ പറഞ്ഞിട്ടുള്ള കൂട്ടിലടക്കപ്പെട്ട തത്ത എന്ന് പറയുന്ന ഏജൻസി, ആ ഏജൻസി രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി
ഇങ്ങോട്ട് പറന്നിറങ്ങുകയാണ് എന്നത് പ്രഥമ ദൃഷ്ടി ആർക്കും ബോധ്യമാകുന്ന കാര്യമാണ്. അവർ ഒരു ലെറ്റർ ലഭിക്കുമ്പോൾ തന്നെ നേരെ അന്വേഷിക്കാൻ വരികയാണ്. ഞാൻ മനസ്സിലാക്കുന്ന 24 മണിക്കൂറോ മറ്റോ സമയം എടുത്തിട്ടുള്ളൂ. സി ബി ഐയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും വേഗത്തിൽ എത്തിയ ഒരു സംസ്ഥാനത്തേക്ക് ഇവർ പറഞ്ഞ ചിറകുമായി പറന്നിറങ്ങിയ കേസ് വേറെ ഉണ്ടാവാൻ സാധ്യതയില്ല. അങ്ങനെ എത്തിച്ചേരുന്നു. അങ്ങനെ എത്തിച്ചേർന്നിട്ട് ഒരു അവധി ദിവസം ഇവരുടെ അന്വേഷണമെല്ലാം ആരംഭിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് കേന്ദ്ര ഏജൻസികൾ അവധി ദിവസം രാവിലെ 10 മണിയാകുമ്പോഴേക്ക് കേരളത്തിൽ മൊത്തമുള്ള ലൈഫ് മിഷൻ്റെയും അതുപോലെ തന്നെ കേരളത്തിലെ സർക്കാരിൻ്റെ എല്ലാ പദ്ധതികളുടെയും വൻകിട പദ്ധതികളുടെയും ഡ്രീം പ്രോജക്റ്റിൻ്റെയും എല്ലാം മുഴുവൻ രേഖകളുമായി എത്തിച്ചേരണമെന്ന് പറയുകയാണ്. ഒരു 24 മണിക്കൂർ സമയം പോലും കൊടുക്കുന്ന സാഹചര്യമൊന്നും ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഡേ ഓഫീസ് തുറക്കുന്ന ദിവസം ഇതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. ഞാൻ പറഞ്ഞു താങ്കൾ കേന്ദ്ര ഏജൻസി എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സി ബി ഐ എന്ന് പറഞ്ഞതിന് ശേഷം കേന്ദ്ര ഏജൻസി, അതായത് ഇതെല്ലാം കേന്ദ്ര ഏജൻസികളാണ്. ഞാൻ പറഞ്ഞ വാചകത്തെ തെറ്റില്ല, താങ്കൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. സി ബി ഐ എന്ന് ആദ്യം പറഞ്ഞു, രണ്ടാമത് കേന്ദ്ര ഏജൻസി കേരളത്തിലെ സർക്കാരിൻ്റെ മുഴുവൻ ഡ്രീം പ്രോജക്റ്റിൻ്റെയും കാര്യങ്ങൾ എടുത്ത് ഒരു അവധി ദിവസം എത്തിക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അത് വളരെ വ്യക്തമായി തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. വിഷയം അതല്ല. വിഷയം നമ്മൾ കാണേണ്ടത് സംസ്ഥാന സർക്കാർ ഇതിൽ കേസുമായി ബന്ധപ്പെട്ട് വന്നത് എന്തുകൊണ്ടാണ്, എന്തുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് പോയി, അല്ലെങ്കിൽ എന്തുകൊണ്ട് സുപ്രീം അപ്പീലിന് പോകുന്നു എന്നെല്ലാം ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ അവകാശങ്ങൾ, ഫെഡറലിസം നിലനിൽക്കുന്ന ഒരു രാജ്യത്തിനകത്ത് സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി വരണം എന്നതാണ് നിയമം. ആ നിയമത്തെ മറികടക്കാൻ വേണ്ടി FCRA ലംഘനം എന്ന ഒരു വഴിയിലൂടെ വരുമ്പോൾ ആ FCRA ലംഘനം ഇതിനകത്ത് നിൽക്കില്ല എന്നതാണ് സർക്കാരിൻ്റെ വാദം. ആ വാദമാണ് സർക്കാർ ഉന്നയിക്കുന്നത്, വീണ്ടും ഉന്നയിക്കുന്നത്. ആ അഭിപ്രായം സർക്കാരിന് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. FCRA ലംഘനം അന്വേഷിക്കുന്ന ഏജൻസി CBI ആണല്ലോ. നിലവിലുള്ള ചട്ടപ്രകാരം ആ CBIക്ക് ഈ കേസ് അന്വേഷിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഈ കേസ് FCRA ലംഘനത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എന്നുള്ളതായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ വാദം. ഇതെങ്ങനെയാണ് ഒരു ഫെഡറലിസത്തിൻ്റെ തത്വം ഇതിനകത്ത് ബലികഴിക്കപ്പെടുന്നത്? FCRA പരിശോധിക്കാൻ സംസ്ഥാനത്തിൽ ഏതെങ്കിലും ഏജൻസി ഉണ്ടോ? FCRA ലംഘനം വിജിലൻസിന് പരിശോധിക്കാൻ പറ്റുമോ? അരുൺ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഈ കേസ് അന്വേഷിക്കാൻ വേണ്ടി CBI വരുന്നത് ഒരു അഴിമതി കേസ് അന്വേഷിക്കാനാണ് വരുന്നതെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ അനുമതിയോടുകൂടി മാത്രമേ അന്വേഷിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ കോടതിയുടെ, ഞാൻ പറയട്ടെ ശ്രീ അരുൺ, ഡോക്ടർ അരുൺ ഒരു നിമിഷം ഞാൻ പറഞ്ഞോട്ടെ. താങ്കൾക്ക് ഞാൻ പറയുന്നതിൽ മറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ പറയാം, ഞാൻ വാചകം പൂർത്തീകരിക്കട്ടെ. വാചകം പൂർത്തീകരിച്ചാൽ മാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് മനസ്സിലാവൂ, അതാണല്ലോ പ്രശ്നം. അപ്പോൾ അതായത് CBIയുടെ വരവാണ് ഞാൻ പറഞ്ഞത്. CBI വരുന്നത് സാധാരണഗതിയിൽ ഇതുപോലെയുള്ള ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഒരു അഴിമതി എന്നുള്ള നിലക്കാണ് ആരോപണം കത്തായി CBIയുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ തന്നെ CBI 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങിപ്പുറപ്പെട്ട് ഇങ്ങോട്ട് വരികയാണ്. ഇങ്ങോട്ട് വരുമ്പോൾ സാധാരണഗതിയിലാണെങ്കിൽ രണ്ട് കാര്യങ്ങളുണ്ട്. സർക്കാരിൻ്റെ മുന്നിലുള്ള കാര്യം അതാണ്, ഒന്ന്, സംസ്ഥാന സർക്കാരിൻ്റെ അനുമതി വേണം. സംസ്ഥാന സർക്കാരിന് അനുമതി കൊടുക്കണോ വേണ്ടിയോ എന്ന് സർക്കാരിന് തീരുമാനിക്കാം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ അത് ചോദിച്ചിട്ടില്ല. രണ്ടാമത്തേത് ഏതെങ്കിലും ഒരു കോടതി ഡയറക്റ്റ് ചെയ്യണം, കോടതി അങ്ങനെ ഡയറക്റ്റ് ചെയ്തിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളും നിലനിൽക്കുമ്പോൾ മറ്റൊരു വഴി കണ്ടെത്തി ഇത് FCRA ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വന്നതാണ്. അവിടെ FCRA ലംഘനം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടില്ല എന്ന് സർക്കാരിന് അഭിപ്രായമുണ്ട്. FCRA ലംഘനവുമായി ബന്ധപ്പെട്ട് ഇവിടെ യൂണിടാക്കിൻ്റെ കാര്യമോ അല്ലെങ്കിൽ അതിൻ്റെ MD കാര്യമോ സർക്കാരിൻ്റെ പരിഗണനയിലുള്ള വിഷയമല്ല. അത് അന്വേഷിക്കുകയോ അന്വേഷിക്കാതിരിക്കുകയോ CBIക്ക് മുന്നോട്ട് പോവുകയോ എങ്ങനെ വേണമെങ്കിലും ആകാം. സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴാണ് ഇത് സർക്കാർ ഉന്നയിച്ചത്. മറ്റൊന്ന്, പിന്നെ സി VRM ഷഫീറൊക്കെ പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഈ കോടതി വിധിക്കകത്ത് തന്നെയുള്ള പരാമർശം നമ്മൾ പറഞ്ഞല്ലോ, അതായത് സർക്കാരിനെതിരായി, സർക്കാരിലെ, അതായത് പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെതിരായി, മന്ത്രിമാർക്കെതിരായിട്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടോ ഈ കേസ് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കോടതി പറഞ്ഞു വെക്കുന്നു. നിൽക്കട്ടെ, കഴിഞ്ഞ UDFൻ്റെ ഭരണകാലം, ഷഫീർ ഇങ്ങനെ വാചാലനാകുമ്പോൾ ഓർക്കണമല്ലോ, കഴിഞ്ഞ UDFൻ്റെ ഭരണകാലം K. ബാബുവിനെതിരായി എന്ത് പരാമർശമായിരുന്നു കേരളത്തിലെ ഹൈക്കോടതി നടത്തിയത്? എന്നിട്ട് ആ രാജിക്കത്ത് വാങ്ങി പോക്കറ്റിലിട്ട് നടന്ന C. ഉമ്മൻചാണ്ടിയെ മറന്നിട്ടില്ല. കോൺഗ്രസിൻ്റെ പല നേതാക്കന്മാർക്കും കോടതിയിൽ നിന്നുള്ള രൂക്ഷ വിമർശനത്തിൻ്റെ ഭാഗമായി രാജിവെക്കേണ്ടി വന്നിട്ടില്ലേ? K. മുരളീധരൻ, KP. വിശ്വനാഥൻ, അതുപോലെ തന്നെ രാമേന്ദ്ര മാസ്റ്റർ തുടങ്ങിയ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ, മന്ത്രിമാർക്ക് കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനം. കഴിഞ്ഞ UDF കാലത്ത് മുഴുവൻ ഇതുപോലെയുള്ള ഏത് കേസ് കോടതിയിലെത്തിയാലും കോടതി വിധിക്കകത്ത് സർക്കാരിനെതിരായ പരാമർശം ഉണ്ടാകുമായിരുന്നു. ഇതിൽ അതില്ലല്ലോ.
വൈരുദ്ധ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ലൈഫ് മിഷനിലെ വടക്കാഞ്ചേരി പദ്ധതിയുമായി ബന്ധപ്പെടുത്തി ഇന്ന് ഹൈക്കോടതി വിധി പറയുമ്പോൾ അതിൽ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ദ ടിപ്പിക്കൽ നേച്ചർ ഓഫ് ദി ഫാക്ട്സ് ഇൻവോൾവ്ഡ് ഇൻ ദി ഇൻസ്റ്റന്റ് കേസ് വുഡ് റിവീൽ എ ഹൈ പ്രൊഫൈൽ ഇന്റലക്ച്വൽ ഫ്രോഡ് എന്നാണ്. ഒരു ഹൈ പ്രൊഫൈൽ ഇന്റലക്ച്വൽ ഫ്രോഡാണ് ഈ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ക്രിമിനൽ ഗൂഢാലോചനയെന്ന് ഹൈക്കോടതി ഇന്ന് വിധിയോടൊപ്പം ചേർത്ത് പറയുമ്പോൾ അതിനെതിരെ സർക്കാർ അപ്പീൽ പോകുമെന്ന് പറയുന്നത് ആരെയാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളിക്കുന്നത് എന്നാണ് എൻകൗണ്ടർ പരിശോധിക്കുന്നത്. സജീഷിലേക്ക് ഞാൻ വരാം. അതിനു മുമ്പ് ബി ആർ എം ഷഫീർ ഇവിടെ ഒരു നിമിഷം സജീഷ് കൈ ഉയർത്തുന്നതുകൊണ്ട് സജീഷ് ഈ ചോദ്യത്തിന് നേരിട്ട് ഉത്തരം നൽകാമെങ്കിൽ അതിനുശേഷം ഞാൻ ബി ആർ എം ഷഫീറിലേക്ക് വരാം. ഇതൊരു ഹൈ പ്രൊഫൈൽ ഇന്റലക്ച്വൽ ഫ്രോഡാണ്, അത് തെളിയിക്കപ്പെടണം, സി ബി അന്വേഷിക്കട്ടെ എന്ന് ഹൈക്കോടതി വിധി പറയുന്നു. എന്തിനാണ് പോയി ഈ ജനങ്ങളുടെ ഉള്ള വിശ്വാസം കൂടി കളയുന്നത് സജീഷ്? ഡോക്ടർ അരുൺ, ഇതിലെ പ്രശ്നം എന്താ അറിയോ? താങ്കൾ ഉന്നയിക്കുന്നത് ഉൾപ്പെടെ ഗവൺമെന്റിന് നേരെ തിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇത് ഞാൻ കൃത്യമായി പറഞ്ഞു, 2.5 ലക്ഷത്തിലധികം വീടുകൾ കേരളത്തിൽ നിർമ്മിച്ച് നൽകുമ്പോൾ അതിൽ UAE ഗവൺമെൻറ്റിൻ്റെ വക, UAE കോൺസുലേറ്റിൻ്റെ വക സംഭാവനയായി കിട്ടിയ ഒരു 140 വീട്, അതിനവർ പണം കൊണ്ടുവന്നു. ആ പണം അങ്ങനെ വീട് നിർമ്മിച്ച് തരാൻ വേണ്ടി സർക്കാരുമായി ഒരു MOU ഉണ്ടായിരുന്നു. പക്ഷെ അവർ ആ അതിൻ്റെ നിർമ്മാണ കരാർ ഏൽപ്പിച്ച കമ്പനി, ആ യൂണിടെക് എന്ന് പറയുന്ന കമ്പനി, അതുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾക്കുൾപ്പെടെ, UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുൾപ്പെടെ, അതാണല്ലോ നേരത്തെ ചർച്ച ചെയ്തത്, UAE കോൺസുലേറ്റിന്റെ പുതിയ കെട്ടിട നിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ യൂണിടെക്കും സർക്കാരും തമ്മിൽ കരാറില്ലല്ലോ. സർക്കാരിന്റെ സ്ഥലത്ത് യൂണിടെക് കെട്ടിടം നിർമ്മിക്കുക, യൂണിടെക് കരാർ ഉണ്ടാക്കിയിട്ടല്ലോ സർക്കാരിന് സ്ഥലം നൽകിയത്, UAE കോൺസുലേറ്റിനാണ്. UAE കോൺസുലേറ്റ് സർക്കാരിന് തമ്മിൽ കരാറുണ്ടോ? MOU ഒപ്പിട്ടു. ഇല്ല, അവരാണല്ലോ റെഡ് ക്രസന്റ് മുഖേന. അതെ, റെഡ് ക്രസന്റ്, UAE സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നടത്തുന്ന റെഡ് ക്രസന്റ് മുഖേന MOU ഒപ്പിട്ട് അതിന്റെ ഭാഗമായി എന്ത് ചെയ്യുന്നു, അവർ വീട് നിർമ്മിച്ചു തരാമെന്ന് പറയുന്നു, അതിന് സ്ഥലം നൽകുന്നു. ആ സ്ഥലത്ത് വീട് നിർമ്മിക്കാൻ അവർ കരാർ ഏൽപ്പിച്ച ആളാണ് ഈ യൂണിടെക് എന്ന് പറയുന്ന കമ്പനി. അവർ നിർമ്മിച്ചു തരാം. അതാണ് പ്രശ്നം. അല്ല ഡോക്ടർ അരുൺ, അവിടെയല്ല പ്രശ്നം, അവിടെയല്ല പ്രശ്നം, ഞാൻ പറഞ്ഞു വന്നതല്ല. അതായത് ഇങ്ങനെ കരാർ ഏൽപ്പിച്ച കമ്പനി, ആ കമ്പനിയുടെ പണം അവർ മറ്റാർക്കെങ്കിലും കൈമാറിയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് സർക്കാർ ഉൾപ്പെടെ അന്വേഷിക്കാൻ തീരുമാനിച്ചത്. പക്ഷേ ഇത് അന്വേഷിക്കാൻ വേണ്ടി CBI വരുന്ന സാഹചര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. CBI വരുന്ന സാഹചര്യം, ഇത് സർക്കാരിൻ്റെ അനുമതി വേണമെന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു, അതുപോലെ തന്നെ അല്ലെങ്കിൽ കോർട്ട് ഓർഡർ വേണം. ഇത് രണ്ടുമില്ലാതെ 24 മണിക്കൂറിനിടെ ഡോക്ടർ അരുൺ, FCRA ലംഘനം എന്ന കുറുക്ക് വഴിയിലൂടെ അവർ കടന്നു വരുമ്പോ FCRA ലംഘനം ഉണ്ടായിട്ടില്ല. ഇതൊക്കെ ഇന്ന് ഹൈക്കോടതി വാദിച്ച് പൊളിഞ്ഞു പോയതല്ലേ? നമ്മൾ ഈ രാത്രി ചർച്ച ചെയ്തിട്ടൊന്നും പരിഹാരമാവുന്നില്ല. പക്ഷെ പ്രശ്നമല്ല, ബി ആർ എം ഷഫീർ അഗ്നിശുദ്ധി വരുത്തിയിരിക്കുന്ന സർക്കാരിന്റെ മുഖം കൂടി ഈ വിധിയിൽ തെളിയിക്കുന്നുണ്ടെന്നാണ് ബി ആർ എം ഷഫീർ. ഒരു നിമിഷം സജീഷ്, ബി ആർ എം ഷഫീർ, ഞാൻ എന്തുകൊണ്ടാണ് എതിർക്കാത്തറിയോ? ഡോക്ടർ അരുൺ എത്രമാത്രം സമയം DYFI നേതാവിന് കൊടുക്കുന്നു, അത്രത്തോളം അഴിമതിയുടെ പൊള്ളുന്ന കഥകൾ ജനങ്ങൾ കേൾക്കുന്നുണ്ട്, അവരുടെ വാദം പൊളിയുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തടസ്സപ്പെടുത്താതിരുന്നത്. വളരെ വ്യക്തമാണ്. അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അതിനുള്ള അനുവാദം നിങ്ങൾക്കില്ല. ഡോക്ടർ അരുൺ അതിനകത്ത് ഇങ്ങനെയാണ് പറയുക, താങ്കൾ വായിച്ചു തന്നെയാണ് കാര്യം, അതിനകത്ത് പറയുന്നു, ഇറ്റ് റിവീൽസ് ദാറ്റ് എ ഹൈ പ്രൊഫൈൽ
ഇന്റലക്ച്വൽ ഫ്രോഡ്. ആ ഇന്റലക്ച്വൽ ഫ്രോഡ് ആര് എന്നുള്ളതാണ് ചോദ്യം. എന്നിട്ട് അല്പം കൂടി കടത്തി ഹൈക്കോടതി പറഞ്ഞു, the very nature of the mischief which was done by in furtherance of MOU would suggest involvement of highly educated professions. എന്ന് മനസ്സിലായി? MOU ഉണ്ടാക്കുന്നിടത്ത് വെച്ച് തന്നെ ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പ്രൊഫഷൻസിന്റെ മിസ്ചീഫ് ആൻഡ് ഫ്രോഡ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇത്രയാണ്. ലൈഫ് മിഷന്റെ സിഇഒ ജോസ് കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന ഒരു ഫയല് 24 മണിക്കൂർ പോലും എടുക്കാതെ വളരെ തിടുക്കപ്പെട്ട് എഴുതി ആ ഫയൽ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവന്നിട്ടാണ് MOU-യിലേക്ക് പോയത് എന്ന് പറയുമ്പോൾ തന്നെ ഏതോ ഒരു ഹൈ പ്രൊഫൈൽഡ് ഇന്റലക്ച്വൽ ഫ്രോഡിൻ്റെ ആദ്യ തിടുക്കം ഇതിനകത്തുണ്ട് എന്ന് മനസ്സിലാക്കാം. ആ തിടുക്കമാണ് മിസ്ചീഫിലേക്ക് നയിച്ചതെന്നും നിങ്ങൾക്ക് മനസ്സിലാവും. ആ ഫ്രോഡ് ഇപ്പോൾ ജയിലിൽ കിടപ്പുണ്ട്. ഇനി നിങ്ങൾ പറയുന്നു സർക്കാരിനെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന കാര്യത്തിൽ സർക്കാരിന് എന്താ ബാധ്യത? അതിനിവിടെ നിക്കത്തില്ല. കാര്യം എന്തെന്നറിയോ, അന്വേഷണം വരുമ്പോൾ അന്വേഷണത്തിൻ്റെ പരിധിയിൽ ഒരു പ്രമുഖമായ ചാനലിരുന്നു കൊണ്ട് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവും കേരളത്തിലെ ഒരു മന്ത്രിയും കൂടി ഞങ്ങൾക്കറിയാമായിരുന്നു ഇന്ന സ്ഥലത്ത് വെച്ച് ലൈഫിൻ്റെ കോഴ കൊടുക്കുന്നത് ഒരു മന്ത്രി സംബന്ധിച്ച കാര്യമാണ്. അവിടെയാണ് ഹൈക്കോടതിയുടെ ഈ ഒബ്സർവേഷൻ പൊളിഞ്ഞു പോകുന്നത്. പൊളിറ്റിക്കൽ തീരുമാനങ്ങൾക്ക് അത് ഉദ്യോഗസ്ഥരുടെ തീരുമാനങ്ങളുമായി ബാധകമല്ല എന്ന ഭാഗം പുതിയ അന്വേഷണം വരുമ്പോൾ അവിടെ പൊളിയും. എങ്ങനെയാണ് പൊളിയുന്നേ? ധനകാര്യമന്ത്രി തോമസ് ഐസക് പറയുന്നു, UAE പൗരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഈജിപ്ഷ്യൻ പൗരൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇതിനകത്ത് പങ്കാളിത്തമുണ്ടെന്നും അഴിമതി പണം കൈമാറുന്നതായിട്ട് എനിക്കറിയാം. മാധ്യമ ഉപദേഷ്ടാവ് സമ്മതിക്കുന്നു, അന്വേഷണം വന്നാൽ ഈ സ്റ്റേറ്റ്മെന്റുകൾ ഈ വീഡിയോകൾ എതിരായി വരും എന്നുള്ളതാണ് വളരെ. ബി ആർ എം ഷഫീർ എല്ലാം ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ആവശ്യമില്ലാത്ത ഇവിടെ ഒറ്റ കാര്യം ഞാൻ പറയുന്നു. അല്ല, ഞാൻ പറയട്ടെ, എല്ലാം ചേർത്ത് വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, കൈരളി ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ, ഏതൊരു മാധ്യമത്തിൽ നടക്കുന്ന ചർച്ചയും പോലെ തന്നെ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്, കൈരളി ചാനലിൽ നടന്ന ഒരു ചർച്ചയിൽ ഏതൊരു മാധ്യമത്തിലും നടക്കുന്ന ചർച്ച പോലെ തന്നെ അവതാരകനായിട്ടുള്ള ഡോക്ടർ അരുണിനെ പോലെ അവതാരകനായിട്ടുള്ള ജോൺ പിട്ടാസ് ഒരു കാര്യം ജനങ്ങളോട് പറയുന്നു. അതായത് UAE കോൺസുലേറ്റുമായി ബന്ധപ്പെട്ട് ഇതല്ല, ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ടല്ല, അതിലപ്പുറത്തേക്ക് 4 കോടിയിലധികം രൂപ എന്ത് ചെയ്യാണ് ഇവർ കടത്തിക്കൊണ്ടുപോയിട്ടുണ്ട്, അതെന്താണ്, അത് ഈ പണമല്ല. അതിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ടല്ലോ ഷഫീർ, അതൊന്നും കേൾക്കില്ല. അതായത് UAE കോൺസുലേറ്റിന്റെ പുതിയ കെട്ടിടം ഉണ്ടാക്കാനുള്ള ആവർത്തിച്ച് എല്ലാ ചർച്ചയിലും വന്ന് പറയുക. സജീഷെ, അത് തന്നെയാണ് ജോൺ ബ്രിട്ടാസ് ഇതിന്റെ കൈകളിലിരുന്ന് പറഞ്ഞതും അന്ന് ധനകാര്യമന്ത്രി തലകുലിക്ക് സംബന്ധിച്ചതുമായ അതേ കിക്ക് ബാക്കിന്റെ കാര്യമാണ് ഈ ഹൈക്കോടതി പറയുന്നത്. ഇതിൽ FCRA വരാം, അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, അത് ഇതുമായി ബന്ധപ്പെട്ടല്ല, ഇതുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. പറയട്ടെ, ഇതുമായിട്ട് കൂടി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ അരുൺ ഒറ്റ കാര്യം കൂടി ഉണ്ട്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവരുടെ ലക്ഷ്യം വേറെയാണ്. ഇതെല്ലാം കേരളത്തിന്റെ നിയമസഭയിൽ മുഴുവൻ അഴിമതി ആരോപണം വന്ന പ്രതിപക്ഷത്തിനെതിരായിട്ടാണ്. അതെങ്ങനെ സംഭവിച്ചതെന്ന് നമുക്കറിയാം. ഒരു നിമിഷം ഞാൻ വരാം ബി ആർ എം ഷഫീർ അങ്ങയിലേക്ക്. ബി ആർ എം ഷഫീർ ഒരു മിനിറ്റ്, സുരേഷിന് ഒരു മിനിറ്റ്, അഭിലാഷിന് ഒരു മിനിറ്റ്. ബി ആർ എം ബി ആർ എം അല്ല, ഒത്രേ ഉള്ളൂ. CBI വരണ്ട എന്ന് പറഞ്ഞു, CBI വരും. വിജിലൻസ് മതിയെന്ന് പറഞ്ഞു, വിജിലൻസിന് വകുപ്പില്ലാന്ന് തെളിഞ്ഞു. ഗവൺമെന്റിന്റെ കൺസെന്റ് ഇല്ല എന്ന് പറഞ്ഞു, കൺസെന്റ് ഉണ്ടെന്ന് വന്നു. FCRA നിൽക്കില്ലെന്ന് പറഞ്ഞു, FCRA നിൽക്കുമെന്ന് വന്നു. MOU പിന്നെ കരാർ കൊടുത്തതിൽ അഴിമതി ഇല്ലെന്ന് പറഞ്ഞു, MOU-യിൽ ഒരു ഹൈ ഇന്റലക്ച്വൽ ഫ്രോഡ് ഉണ്ടെന്ന് വന്നു. ഇനി പിന്നെ ആർട്ടിക്കിൾ 226 പ്രകാരം നിൽക്കില്ല എന്ന് പറഞ്ഞു, നിൽക്കുമെന്ന് വന്നു. ഇതൊന്നുമില്ലാതെ തന്നെ അന്വേഷണം നടന്നാൽ ഇത് മന്ത്രിമാരിലേക്ക് എത്തുമെന്നുള്ള വെപ്രാളം കൊണ്ടാണ് ഈ സർക്കാർ ഇപ്പോൾ അപ്പീലുമായിട്ടൊക്കെ പോകുന്നത്. ഒറ്റക്കാര്യം ഞാൻ എഴുതി വെച്ചു തരാം, കിറ്റ് മാത്രമേ ചർച്ച ചെയ്യാവൂ, ഓണ കിറ്റ് മാത്രമേ ചർച്ച ചെയ്യാവൂ എന്നുള്ള ഇതിൽ നിന്നിരുന്ന
ഡിവൈഎഫ്ഐ നേതാവിനും സി പി എമ്മുകാർക്കുമൊക്കെ ലൈവ് ചർച്ച ചെയ്യപ്പെടുമ്പോ വല്ലാതെ പൊള്ളുന്നത് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. കേരളം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പൊള്ളൂല. 6000 വീടുണ്ടാക്കി കൊടുത്ത ആളുകൾക്ക് 2.5 ലക്ഷം വീടുണ്ടാക്കി കൊടുക്കുന്നത് കാണുമ്പോ പൊള്ളും. അത് നിങ്ങൾക്കാ പൊള്ളുന്നത്. 2.5 ലക്ഷത്തിൽ 1.5 ലക്ഷം ഇഷ്ട ആ 2.5 ലക്ഷത്തിൽ 1.5 ലക്ഷം ഉമ്മൻചാണ്ടി പഞ്ചായത്ത് ഉണ്ടായി കൊടുത്ത 6000 വരും ദിവസങ്ങളിൽ ഷഫീർ അത് വരും ദിവസങ്ങളിൽ 6000 പ്രത്യേകം ചർച്ച ചെയ്യാം. സുരേഷ് ശ്രീ ശ്രീ ഒരു കാര്യം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ 24 ഒരു ക്യാപ്ഷൻ എഴുതി കാണിക്കുന്നുണ്ട്, വിധി ലൈഫോ ഡെത്തോ എന്ന്. യഥാർത്ഥത്തിൽ ഈ സർക്കാരിൻ്റെ മരണമണിയാണ് ഇന്ന് ഹൈക്കോടതിയിലൂടെ ഉയർന്നിരിക്കുന്നത്. ഇതൊരു ഡെത്താണ് ഈ സർക്കാരിനെ സംബന്ധിച്ച്. അവർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ഹൈക്കോടതിയുടെ മുമ്പിൽ പൊളിഞ്ഞിരിക്കുകയാണ്. ഇവിടെ ഒരു കാര്യം, ഇവിടുത്തെ ഒരൊറ്റ പോയിന്റ് മാത്രമേ എനിക്ക് ഇന്ന് സമയം കുറച്ചേ കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ പോയിന്റ് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഇവിടെ 120B പ്രകാരമാണ് ഈ കേസ് എടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഒന്ന്, പൊളിറ്റിക്കൽ നേതാക്കന്മാർ ഇതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ നേതാക്കന്മാർ പ്രതിയാകും. അതോടൊപ്പം തന്നെ ഇതിൽ ഓവർ ആക്ടിവിസം, അതിൻ്റെ പ്രൊസീജറൽ ഇറഗുലാരിറ്റീസ്, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് പ്രകാരം നടത്തിയിട്ടുണ്ടെങ്കിൽ പൊളിറ്റിക്കൽ നേതാക്കന്മാർ പ്രതിയാകും. അതോടൊപ്പം തന്നെ കോൺസ്പിറസി, അത് 2018 ഒക്ടോബറിൽ ദുബായിൽ വച്ച് മുഖ്യമന്ത്രിയും സ്വപ്നയും ശിവശങ്കറും ദുബായിൽ ഇരുന്നപ്പോഴാണോ കോൺസ്പിറസി നടന്നത്, അതോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 11-ാം തീയതി ആയിരുന്നോ എന്നുള്ളതൊക്കെ CBI അന്വേഷിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് കോൺസ്പിറസി പ്രകാരവും രാഷ്ട്രീയ ഒരു നിമിഷം സുരേഷ്, അഭിലാഷ്, എനിക്ക് ഒരൊറ്റ സംശയമേ ബാക്കിയുള്ളൂ. ഈ FCRA കേസിൽ CBIക്ക് സംസ്ഥാന സർക്കാരിന്റെ അനുമതിയില്ലാതെ കടന്നുവരാൻ കഴിയില്ല എന്നൊരാക്ഷേപമാണ് സജീഷ് നേരത്തെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെ സംസ്ഥാന സർക്കാരിന്റെ ഒരു കൺസെന്റ് FCRA കേസുമായി ബന്ധപ്പെട്ട കുറ്റകൃത്യം അന്വേഷിക്കാൻ വേണ്ട, അത് ഹൈക്കോടതി ഇന്ന് ശരിവെക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒന്ന് പറഞ്ഞോട്ടെ. സി, ജനറൽ കൺസെന്റ് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് FCRA. ഈ കറൻസി എന്ന് പറഞ്ഞാൽ ഒരു സെൻട്രൽ സബ്ജക്ട് ആണ് എന്നതുകൊണ്ട് തന്നെ FCRA വയലേഷൻ അല്ലെങ്കിൽ അനുബന്ധ വിഷയങ്ങളിൽ ഒരു രീതിയിലും കേന്ദ്ര ഇതിന്റെ സ്റ്റേറ്റിന്റെ സമ്മതം ആവശ്യമില്ല എന്നുള്ളത് സെറ്റിൽഡ് ലോ ആണ്. പിന്നെ ഈ FCRA ആക്ട് പ്രകാരം ഫോർമുലേറ്റ് ചെയ്തിട്ടുള്ള ചട്ടപ്രകാരമാണ് CBIക്ക് ഇതിന്റെ മോണിറ്ററി ലിമിറ്റ് നിശ്ചയിച്ചിട്ട് അത് സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തുവാനുള്ള അധികാരം നൽകിയിരിക്കുന്നത്. അതും സ്റ്റേറ്റിന് ആസ് നോട്ട് ആസ് എ മാറ്റർ ഓഫ് റൈറ്റ്. അപ്പൊ കറൻസി സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സെൻട്രലിനാണ് തീരുമാനിക്കാൻ കഴിയുന്നത്. FCRA ആക്ട് എന്നുള്ളത് സെൻട്രൽ താങ്ക് യു അഡ്വക്കേറ്റ് സുരേഷ് ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും ക്രിമിനൽ കോൺസ്പിറസി, ഹൈ ഇന്റലക്ച്വൽ ഫ്രോഡ് പ്ലേ എന്നാണ് ഇന്ന് ഹൈക്കോടതി ഈ
വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയ കേസിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഓർമ്മിക്കണം, ഇത് ലൈഫ് മിഷൻ പദ്ധതി ഒട്ടാകെയല്ല എന്ന വസ്തുതയും നമ്മുടെ മുന്നിലുണ്ട്. വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അഴിമതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്വേഷണ ഏജൻസി അത് പുറത്ത് കൊണ്ടുവരിക തന്നെ വേണം. അതിന് അപ്പീലിനെതിരെ അപ്പീൽ പോകാനുള്ള അവകാശം സർക്കാരിനുണ്ട്. പക്ഷേ അത് ജനാധിപത്യപരമായി ജനങ്ങളുടെ ചെലവിലാകരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്.